വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തെ സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇതിനായി വിനോദസഞ്ചാര വകുപ്പ് സൊസൈറ്റി കവലയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വാഗമണിന്റെ വികസനത്തിന് കോടികൾ ചിലവിടിച്ചിട്ടും അടിസ്ഥാന സൗകര്യമൊന്നുമില്ലെന്ന ആക്ഷേപം ശക്തമാണ്. വാഗമണ്ണിൽ ടൂറിസം വകുപ്പ് 3.45 കോടി രൂപ ചെലവഴിച്ച് 2 കെട്ടിടങ്ങളാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 6 കോട്ടേജും ശൌചാലയം, റെസ്റ്റോറന്റ്, ഇൻഫർമേഷൻ സെന്റർ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയ വലിയ കെട്ടിട സമുച്ചയം നിലവിൽ കാടുകയറി നശിക്കുകയാണ്. ഈ കെട്ടിടത്തിനോട് ചേർന്ന പഴയ സൊസൈറ്റി കെട്ടിടം പഴമ നഷ്ടപ്പെടാതെ കോടികൾ ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും പ്രവർത്തിപ്പിക്കാൻ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ലക്ഷ്യബോധമില്ലാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയെന്നാണ് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന് മാറ്റമുണ്ടാകണം. വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രം സഞ്ചാരി സൗഹൃദമാകുന്നതിനോടൊപ്പം സ്ത്രീ സൗഹൃദ കേന്ദ്രം കൂടിയാകണം. ഇതിനായി സൊസൈറ്റി കാവിലെ കെട്ടിടങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഇവിടെ സ്ത്രീ സൗഹൃദ ശൗചാലയങ്ങൾ, ഇൻഫർമേഷൻ സെന്റർ, ഗൈഡൻസ് സെന്റർ, റെസ്റ്റോറന്റ്, കോഫി ഹൗസ്, വിശ്രമ കേന്ദ്രം എന്നിവയും ഉണ്ടാകണം. വാഗമണും വാഗമണിന്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള ഹോം സ്റ്റേകൾ, കോട്ടേജസ്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇവയെ കൂടി ഈ ഒരു കുടക്കീഴിലാക്കി അതിന്റെ നേതൃത്വം KTDC ഏറ്റെടുത്ത് ഭംഗിയായി കൊണ്ടുപോവുകയാണെങ്കിൽ ഈ വാഗമൺ എന്ന് പറയുന്നത് ഒരു സ്ത്രീ ശാക്തീകരണ, സ്ത്രീ സൗഹൃദ, ടൂറിസം സൗഹൃദ കേന്ദ്രമാക്കി ഇതിനെ വികസിപ്പിക്കുന്നതിനും ഈ നാടിന്റെ വികസന പാതയിൽ അതൊരു നാഴികക്കല്ലായി മാറുവാനും ഇടയുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് എനിക്ക് പ്രധാനമായും മുന്നോട്ട് വെക്കാറുള്ളത്. വാഗമണ്ണിലെ ട്രക്കിംഗ് ഈ കേന്ദ്രവുമായി ബന്ധിപ്പിക്കണം. ഹോംസ്റ്റേകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ബുക്കിംഗ് ഈ കേന്ദ്രത്തിലൂടെ നടത്തണം. ഇത് സഞ്ചാരികളെ കൊള്ളയടിക്കുന്നത് അവസാനിപ്പിക്കാൻ കഴിയും. ഇതിന്റെ ചുമതല സ്ത്രീകൾക്കും സ്ത്രീ കൂട്ടായ്മയ്ക്കും നൽകണം. ഇങ്ങനെ ചെയ്താൽ വാഗമണിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുത്തപ്പെടുമെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.